കാസർഗോഡ് സാഹിത്യവേദിയും കവി ടി ഉബൈദ് സാഹിത്യകലാ പഠന കേന്ദ്രവും സംയുക്തമായി ടി ഇ അബ്ദുല്ല അനുസ്മരണം സംഘടിപ്പിച്ചു. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബേർസ്റ്റോൺ സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. രാഷ്ട്രീയ നേതാവും ജനപ്രതിനിധിയും എന്ന നിലയിൽ കാസർഗോഡ് നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് പുറമെ സാഹിത്യ സാംസ്കാരിക മേഖലകളുടെ വളർച്ചയ്ക്കു വേണ്ടി ടി അബ്ദുള്ള നടത്തിയ നിസ്തുലമായ സേവനങ്ങളെ അനുസ്മരിക്കുകയായിരുന്നു സാഹിത്യവേദിയും കവി ടി ഉബൈദ് സാഹിത്യകലാ പഠന കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ്. നഗരസഭാ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി നടന്നത്. ഉബൈദ് പഠന കേന്ദ്രം പ്രസിഡന്റ് യഹ്യ തളങ്കര അധ്യക്ഷത വഹിച്ചു. വളരെ നല്ല സൗമ്യനും ഒരു എന്താ പറയുക, വളരെ കൂടുതൽ സംസാരിച്ചില്ല, പക്ഷെ സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായ കാര്യങ്ങളുടെ സംസാരമായിരുന്നു. വലിയ നഷ്ടം തന്നെയാണ്, അതാണ് ആകത്തുക ഏറ്റുപാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ അകാല ചരമം ഒരു തീരാൻ നഷ്ടം തന്നെയാണ് എന്നുള്ളതിൽ അത് ഒരു സംശയമില്ല. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ റഹ്മാൻ തായലങ്ങാടി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരു ക്ലിൻഡായിരുന്നു ടി അബ്ദുള്ള എന്ന് പറയുന്നത്. ടി അബ്ദുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ വരച്ച ചിത്രങ്ങൾ, ഈ സമാജപുരത്തിൽ വരച്ച ചിത്രങ്ങൾ കണ്ടിട്ട് നമുക്കായിരിക്കും ഈ ടി അബ്ദുള്ളക്ക് വലിയൊരു ക്യാൻവാസ് ആണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നും, അവൻ ഇവിടെ മാത്രം ഒതുങ്ങേണ്ട ഒരാളായിരുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള സമയം പലപ്പോഴും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ടിക്ക് നമ്മൾ ആർട്ട് പേപ്പർ വാങ്ങിച്ചു കൊടുത്തില്ല. എപ്പോഴും തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ രണ്ടോ അതിലധികമോ പുസ്തകങ്ങൾ വാങ്ങുകയും പുസ്തകങ്ങൾ എഴുതുന്നവരെയും ലേഖനങ്ങൾ എഴുതുന്നവരെയും പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, ഞാൻ പുറകിലുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഒരാൾ, അതാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗാദർ മാങ്ങാട് ടി അബ്ദുള്ള നടത്തിയ നിസ്തുലമായ സേവനങ്ങളെ ഓർത്തെടുത്തു. ചില ആളുകൾ കുറേ കാലം കൂടി ജീവിക്കണമായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു പോകുന്ന ആളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ടി അബ്ദുള്ള എന്നത് കൊണ്ടാണ് ആ പേര് പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സ് വല്ലാതെ വിരിഞ്ഞു പോകും. രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സഫലമായ അന്ത്യം എന്ന് പറയുന്നത് MLA എം പിയോ അല്ലെങ്കിൽ മന്ത്രിയോ ആകൽ ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വിജയിക്കാത്ത ഒരാളാണ്. കാരണം MLA മാത്രമല്ല, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് പോലും ഏറ്റവും പ്രബുദ്ധനായ പ്രശസ്തനായ ഒരു നേതാവായി വളരാനുള്ള സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പക്ഷെ അതിൻ്റെ പിന്നാലെ പോയിട്ടേ. കാസർഗോഡിന്റെ സാംസ്കാരിക വളർച്ചയിൽ ടി അബ്ദുള്ള നടത്തിയ ഇടപെടലുകൾ വിലമതിക്കാനാവാത്തതാണെന്ന് സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ GB വത്സൻ പറഞ്ഞു. വളരെ ക്രിയേറ്റീവായ സർഗാത്മകതയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപാരമായ ഇച്ഛാശക്തി ആണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സൗകര്യം. കാസർഗോഡ് നഗരം ഇന്ന് ഇങ്ങനെ ആയിരിക്കുന്നതിൽ ഒരു വലിയ റോൾ അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കും ഇച്ഛാശക്തിക്കും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നഗരസഭാ ചെയർമാൻ VM മുനീർ, വീരവീന്ദ്രൻ A അബ്ദുറഹ്മാൻ, നാരായണൻ പെരിയ, PS ഹമീദ്, TV ഗംഗാധരൻ, സാഹിത്യവേദി പ്രസിഡന്റ് പത്മനാഭൻ ബ്ലാത്തൂർ, ട്രഷറർ മുജീബ് അഹമ്മദ്, VV പ്രഭാകരൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് സാഹിത്യവേദി സെക്രട്ടറി പുഷ്പാകരൻ ബണ്ടിച്ചാൽ സ്വാഗതവും ഉബൈദ് പഠന കേന്ദ്രം സെക്രട്ടറി TA ഷാഫി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.